ചെമ്മീനിൻ്റെ ശരിയായ രുചി നഷ്ടമാകാതെ കുറഞ്ഞ ചേരുവയിൽ വളരെ പെട്ടെന്ന് ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. ഞാൻ എങ്ങനെയാണ് ചെമ്മീൻ വൃത്തിയാക്കുന്നത് എന്നുകൂടി പറയാം. ആദ്യം തല നുള്ളി മാറ്റി നടുഭാഗത്തെ തോട് അല്പം പൊളിച്ച് കളഞ്ഞ് വാലിൻ്റെ ഭാഗത്ത് ഒന്ന് അമർത്തി കൊടുത്താൽ ചെമ്മീൻ പെട്ടെന്ന് തോട് കളഞ്ഞെടുക്കാൻ പറ്റും. ഇതിൻ്റെ തലഭാഗത്ത് തപ്പിയാൽ കിട്ടുന്ന നൂല് പോലുള്ളത് എടുത്തു കളയണം, ഇല്ലെങ്കിൽ ഇത് ചിലർക്ക് വയറുവേദന ഉണ്ടാക്കും. ഈ നൂല് പോലെ ഇരിക്കുന്നത് ചെമ്മീനിൻ്റെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇങ്ങനെ നമുക്കെല്ലാം തോട് കളഞ്ഞെടുക്കാം. ചെമ്മീൻ നമ്മൾ തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴിത് ഏകദേശം 600 ഗ്രാം ഉണ്ടാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടേബിൾ സ്പൂൺ മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി എന്നിവ ചേർക്കാം. നിങ്ങൾക്ക് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുതേ. കൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർക്കാം. ഇതിനു പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് നന്നായൊന്ന് പുരട്ടിയെടുക്കാം. മസാലയിൽ പുരട്ടിയെടുത്ത ചെമ്മീൻ അല്പസമയം മാറ്റിവെച്ച് കുറച്ച് തേങ്ങ ചിരവിയെടുക്കാം. നമ്മളിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരവിയതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാം. അതിനായി ഒരു പരന്ന പാത്രത്തിലേക്ക് 1 or 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ചെമ്മീൻ നിരത്തി കൊടുക്കാം. ഇതിന് മുകളിലേക്ക് അല്പം കറിവേപ്പില വിതറാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ചെമ്മീൻ കൂടുതൽ സമയം വേവിച്ച് റബ്ബർ പോലെ ആക്കരുതേ. കൂടുതൽ സമയം വേവിച്ചാൽ ചെമ്മീൻ ഹാർഡാവും എന്ന് മാത്രമല്ല അതിൻ്റെ രുചിയും നഷ്ടമാകും കേട്ടോ. ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ചെമ്മീൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ട ശേഷം ചെമ്മീൻ നിരത്തി കൊടുത്ത് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ വീണ്ടും 2 മിനിറ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ നന്നായി വെന്തു വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് ചെമ്മീൻ ഒരു അരിപ്പ കൊണ്ട് കോരി മാറ്റാം. ഇനി നമുക്ക് ചെമ്മീൻ മസാല പുരട്ടി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങ ബാക്കിയുള്ള മസാലയിൽ ഒന്ന് പുരട്ടിയെടുക്കാം. മസാലയിൽ പുരട്ടിയെടുത്ത തേങ്ങ ചെമ്മീൻ വേവിച്ച പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ചെറുതായി മൊരിയുന്നത് വരെ വറുത്തെടുക്കണം. തേങ്ങ മൊരിഞ്ഞു വന്നാൽ വേവിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി വരട്ടിയെടുക്കാം. താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് അല്പം പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവസാനമായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോരുതേ. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇതിലെ മൊരിഞ്ഞ തേങ്ങ കഴിക്കാൻ പോലും നല്ല രുചിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.